അവിടെ നടക്കാത്ത അനാശ്വാസ പ്രവർത്തനങ്ങളില്ല. പരസ്യമായിട്ട് മദ്യപിച്ചുകൊണ്ട് തമ്മിൽ തല്ലുകയും കഴിഞ്ഞ ദിവസം അവിടെ അയൽ സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോയിട്ട് പോലും ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലാണ് പെരുമ്പാവൂർ പട്ടണം മുന്നോട്ട് പോകുന്നത്. ഇത് മദ്യപാനം മാത്രമല്ല, പരിസരത്ത് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. പെരുമ്പാവൂർ ഇതര സംസ്ഥാനക്കാരുടെ കേരളത്തിലെ പ്രധാന സങ്കേതം. ഇവിടെയുള്ള ഒരു ബിവറേജിനെ കുറിച്ച് ഞങ്ങൾ 2022 നവംബറിൽ ഒരു വാർത്ത ചെയ്തു. തുടർന്ന് പ്രഹസനം പോലെ എക്സൈസും പോലീസും പരിശോധനയ്ക്ക്. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം ഞങ്ങൾ വീണ്ടും പെരുമ്പാവൂരിലെ ബിവറേജസിൽ ജൂലൈ 23 എത്തി. 2022-ൽ എന്ത് കണ്ടുവോ അത് തന്നെ തുടരുന്നുണ്ട് ഇപ്പോഴും. പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ ബിവറേജസുകളിൽ ഇപ്പോഴും അതിൻ്റെ പരിസരങ്ങളിൽ നടക്കുന്ന അനധികൃത മദ്യവില്പനയും മദ്യസേവയ്ക്കും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലുവയിൽ 5 വയസ്സുകാരി പിച്ച് ചീന്തിയ നരാധവന്മാർ സ്ഥിരം മദ്യപിക്കാനെത്തുന്ന സ്ഥലമാണ് മാർക്കറ്റിന്റെ പരിസരം. ഇവിടെ ഒരു 3 മണി കഴിഞ്ഞാല് ഇതിനകത്ത് ഇത് ഓപ്പൺ ബാറാണ്. അതിന്റെ മുകളിലേക്ക് നോക്കി, നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത്, അതിന്റെ മുകളിൽ ഒരു ഇതുമില്ല, അതിന്റെ മുകളിൽ കഞ്ചാവാണ്. കേരള പോലീസും എക്സൈസും നിശ്ചലമെന്നുറപ്പ്. ഇത്രയും കാലം മദ്യത്തിനും ക്രൂരകൃത്യങ്ങൾക്കും ഇത്തരം പ്രദേശങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലീസെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഇനി ഒരു പൊന്നോമനയ്ക്കും ആ 5 വയസ്സുകാരിയുടെ ഗതി വരരുത്. ഉണരേണ്ടവർ ഉണരണം. പരസ്യ മദ്യപാനവും ഇത്തരം തേർവാഴ്ചകളും അവസാനിപ്പിച്ചേ മതിയാകൂ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.